ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ദൈവസന്നിധിയിൽ രാവിലെ സമയം വരുവാൻ കർത്താവ് ഇങ്ങനെ അവസരമൊരുക്കി തന്നല്ലോ. വിശുദ്ധ വചനത്തിൻ്റെ മുമ്പേ പോകുന്ന മുമ്പേ ഞങ്ങളെ ദയവായി ക്ഷമിക്കണം. കാരണം കഴിഞ്ഞ ദിവസങ്ങളിൽ രാവിലെ മന്ന കൊണ്ടുവരാൻ കഴിഞ്ഞില്ല. കാരണം കുറച്ച് പണിയുടെ തിരക്കായതുകൊണ്ട് ഞങ്ങൾക്ക് റെക്കോർഡിംഗ് ചെയ്യുവാൻ കഴിഞ്ഞില്ല. ദൈവനാമത്തിൽ ഞങ്ങളെ ക്ഷമിക്കുക. ഈ ശുശ്രൂഷയെ ഓർത്ത് പ്രാർത്ഥിക്കുക. കാരണം വരുന്ന ദിവസങ്ങളിൽ ഒരു തടസ്സം കൂടാതെ ദൈവവചനം രാവിലെ നമുക്ക് പങ്കിടുവാൻ ദൈവം നമ്മളെ സഹായിക്കുമാറാകട്ടെ. ഇന്നത്തെ വചന ധ്യാനത്തിനായി നമുക്ക് സദൃശ്യവാക്യം 15-ാം അധ്യായം അതിൻ്റെ 31-ാം വാക്യം നമുക്ക് വായിക്കാം. ജീവാർത്ഥമായ ശാസന കേൾക്കുന്ന ചെവിയുള്ളവൻ ജ്ഞാനികളുടെ മധ്യേ വസിക്കും. ഈ വചനം വായിച്ചപ്പം ദൈവത്തിൻ്റെ ആത്മാവ് നമ്മൾ ഓരോരുത്തരെ ഈ വചനത്തിൻ്റെ ആഴം ഗൗരവം മനസ്സിലാക്കുവാൻ സഹായിക്കുമാറാകട്ടെ. ആ പ്രാർത്ഥനയോട് നമുക്ക് ഈ വചനമൊന്ന് ശ്രദ്ധിക്കാം. ദൈവത്തിൻ്റെ വചനം പറഞ്ഞാൽ ജീവനുള്ള ദൈവത്തിൻ്റെ ശബ്ദമാണ്. കർത്താവായ യേശു തന്നെ നമ്മളെ പഠിപ്പിച്ചതാ, ആകാശവും ഭൂമി മാറിപ്പോയാലും ദൈവത്തിൻ്റെ വാക്ക് അതിനൊരു മാറ്റവും വരുത്തില്ല. നമ്മൾ വായിച്ച വേദഭാഗം എഴുതിയ വ്യക്തി സലോമോൻ രാജാവ് ഈ വചനത്തെ ഗൗരവമായി അനുസരിച്ചായിരുന്നെങ്കിൽ ദൈവദൃഷ്ടിയിൽ ജ്ഞാനിയായി തീർന്നേനെ. പക്ഷേ ഒന്ന് ചിന്തിച്ചേ, ദൈവത്തിൻ്റെ തൻ്റെ സ്വന്തം ജന ഇസ്രായേലിനെ നയിക്കുവാൻ അഭിഷേകം ചെയ്ത രാജാവ് ദൈവവചനത്തിന് അത്രയും മഹത്വം കൊടുത്തില്ല. ദൈവം അതിന് ജ്ഞാനം കൊടുത്തിട്ടുണ്ടായിരുന്നു. സദൃശ്യവാക്യം അദ്ദേഹം മുഖാന്തരം ദൈവാത്മാവ് എഴുതിപ്പിച്ച് ദൈവത്തെ ഭയപ്പെടുന്നവർക്ക് വേണ്ടി ദൈവശബ്ദം ദൈവം ജനത്തെ കേൾപ്പിച്ചു. പക്ഷെ എഴുതിയ ആൾ ആ വചനത്തിലുള്ള ശാസനത്തെ ഗൗരവമായി എടുക്കാത്തതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ ജീവിതം തകർന്നത് നമുക്ക് എല്ലാവർക്കും അറിയാമല്ലോ. എത്ര വലിയ അപകടത്തിലാണ് ആ നല്ല ജീവിതം അവസാനിച്ചേ. ലോകത്തിന് അനുഗ്രഹത്തിൻ്റെ കാരണമായി തീരാമായിരുന്നു. പക്ഷെ ലോകത്തിൻ്റെ മുമ്പേ തന്നെ പരസ്യ കാഴ്ചയായി തീർന്നു. ഇത് നമുക്കൊരു താക്കീതാണ്, നമുക്കൊരു മുന്നറിയിപ്പാണ്. നമ്മൾ വസിക്കുന്ന ഈ ലോകത്തിൽ നമുക്ക് നമ്മുടെ ചുറ്റുപാടും ഒത്തിരി ശബ്ദത്തിൻ്റെ കോലാഹലത്തിൻ്റെ ഇടയ്ക്കാണ് നമ്മൾ താമസിക്കുന്നത്. നമുക്ക് ഒത്തിരി ശബ്ദങ്ങൾ കേൾക്കാം. ചില ശബ്ദത്തിന് നല്ല ഫോഴ്സുണ്ട്, ഉച്ചത്തിൽ നമുക്ക് കേൾക്കാം. ചില ശബ്ദത്തിന് അത്രയും ഉച്ചം ഇല്ല, അത്രയും വോയിസ് ഇല്ല. ചില ശബ്ദങ്ങൾ നമ്മൾ കേൾക്കുമ്പോൾ നല്ല രസകരമാണ്, ഒത്തിരി ആകർഷിപ്പിക്കും. അതേസമയത്ത് ചില വാക്കുകൾ നമുക്ക് ശാസനമാണ്, നമുക്കത് ഇഷ്ടപ്പെടത്തില്ല. സോ ദൈവത്തിൻ്റെ ജീവനുള്ള വാക്ക് ശബ്ദം മനുഷ്യൻ്റെ എല്ലാ ശബ്ദത്തിൽ നിന്ന് വ്യത്യസ്തമാണ്. നമ്മൾ കേൾക്കുന്ന ശബ്ദങ്ങൾ നമ്മുടെ തന്നെ ആഗ്രഹങ്ങൾ നിറവേറ്റുവാൻ പ്രോത്സാഹിപ്പിക്കുമ്പോൾ ദൈവത്തിൻ്റെ ആത്മാവ് ദൈവശബ്ദം അങ്ങനെ ഒരിക്കലും ചെയ്യത്തില്ല. ദൈവശബ്ദം ഒരിക്കലും നമ്മളെ നിർബന്ധിക്കത്തില്ല. കാരണം ദൈവം മനുഷ്യൻ്റെ സ്വാധീനത്തെ മാനിക്കുന്നുണ്ട്, ആദരിക്കുന്നുണ്ട്. ഭീതിപ്പെടുത്തുന്ന രീതിയിലല്ല ദൈവം മനുഷ്യനോട് സംസാരിക്കുന്നത്. അങ്ങനെ ഭീതിപ്പെടുത്തി തൻ്റെ കൽപ്പന അനുസരിപ്പിക്കുന്നത് ദൈവ സ്വഭാവമല്ല. അതേസമയത്ത് മനുഷ്യർക്ക് ഇഷ്ടം തോന്നുന്ന രീതിയിൽ പ്രസാദിപ്പിക്കുന്ന രീതിയിൽ ദൈവം സംസാരിക്കത്തില്ല. പക്ഷേ നേരെ മറിച്ച് പാപത്തിൻ്റെ ശബ്ദമോ സ്വരമോ നമുക്ക് നമ്മുടെ ചുറ്റുപാടും നമുക്ക് കേൾക്കാമല്ലോ. എത്ര ആകർഷണമാണ്, നമ്മുടെ ചെവിക്കും നല്ല രസകരമാണ്. കാരണം ഈ വാക്ക് ഈ ശബ്ദം നമ്മുടെ അകത്ത് ആത്മവിശ്വാസമാണ് വർദ്ധിപ്പിക്കുന്നത്. നമുക്ക് സ്വന്തം കാലെ നിൽക്കുവാൻ നമ്മളെ പ്രോത്സാഹിപ്പിക്കും. നമ്മുടെ മോഹങ്ങളെ തൃപ്തിപ്പെടുത്തി സ്വന്തം ഇഷ്ടപ്രകാരം ജീവിക്കുവാൻ നമ്മളെ പ്രോത്സാഹിപ്പിക്കും.
ഈ ലോകത്തിൻ്റെ സുഖത്തിൻ്റെ പുറകെ ഓടുവാൻ പ്രോത്സാഹിപ്പിക്കും. അതുകൊണ്ട് മനുഷ്യൻ ചിന്തിക്കുന്നത്, എനിക്ക് ആരെയും ഭയപ്പെടേണ്ട ആവശ്യമില്ല, സൃഷ്ടിതാവിൻ്റെ ഭയം പോലും ഇല്ല. ഈ ഇങ്ങനത്തെ വാക്കുകൾ തന്നെയാണ് ഏദൻ തോട്ടത്തിൽ ആദാമും ഹവ്വയുടെ അടുത്ത് ആദ്യമേ എത്തിയത്. ഈ വാക്കുകൾ അവരെ വഞ്ചിച്ചു, ദൈവത്തിൻ്റെ ശത്രുക്കളാക്കി തീർത്തു. ആദാമും ഹവ്വ തോട്ടത്തിൽ വസിക്കുമ്പോൾ അവർ ഒരിക്കലും സ്വപ്നത്തിൽ പോലും ചിന്തിച്ച് കാണത്തില്ല ഈ തോട്ടത്തിൻ്റെ വെളിയിലത്തെ ജീവിതം എങ്ങനെയായിരിക്കും. അവർ ഗൗരവമായി ആ വിഷയം ചിന്തിച്ചായിരുന്നെങ്കിൽ ഒരിക്കലും ഈ ശബ്ദത്തെ, സാത്താൻ്റെ വാക്കിനെ അവർ സ്വീകരിക്കത്തില്ലായിരുന്നു. അവരുടെ അന്നത്തെ സാഹചര്യം അനുസരിച്ച് സാത്താൻ്റെ വാക്ക് ഒത്തിരി രസകരമാ, ഒത്തിരി ആകർഷണമുള്ളതാ, എത്ര സ്നേഹത്തോടാ സാത്താൻ ഇവരോട് സംസാരിച്ചേ. ഇന്ന് നമ്മളോടും സാത്താൻ ഈ രീതിയിലാണ് സംസാരിക്കുന്നത്. അതേസമയത്ത് ജീവന്റെ വചനം നമുക്ക് ശാസനമായി തീരും. അത് നമുക്ക് ഇഷ്ടപ്പെടത്തില്ല. ജീവന്റെ വചനം നമ്മുടെ കുറവുകളെ നമ്മളെ കാണിക്കും. നമുക്ക് ഈ കുറവുകൾ കുറവുകളായിട്ടല്ല തോന്നുന്നത്, നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ട ആയ വിഷയങ്ങളാണ്. കാരണം നമ്മുടെ ജഡത്തെ തൃപ്തിപ്പെടുത്തുന്ന രീതികളില്ലയോ. പക്ഷെ ദൈവത്തിൻ്റെ ദൃഷ്ടിയിൽ ഇത് പാപമാ, ഇത് നമ്മളെ നിത്യ നരകത്തിലേക്ക് കൊണ്ടുപോകും. സർവശക്തനായ ദൈവം നമ്മളെ ഒരു നിത്യ പദ്ധതി വെച്ച സൃഷ്ടിച്ചത്. ദൈവം ആഗ്രഹിക്കുന്നത് നമ്മൾ ആ ജീവിതത്തിന് വേണ്ടി ഇവിടെ തന്നെ ഉറങ്ങുവാനാണ്. കാരണം നിത്യതയിൽ ദൈവത്തിൻ്റെ കൂടെ ഇല്ലയോ വസിക്കേണ്ടത്. നിത്യതയിലുള്ള ജീവിതം ഈ ഭൂമിയിലുള്ള ജീവിതത്തെക്കാട്ട് എത്ര വ്യത്യസ്തമാ. നിത്യതയുടെ ജീവിതം ദൈവിക പ്രമാണം അനുസരിച്ച, ദൈവം മുമ്പേ തന്നെ ആ പ്രമാണങ്ങളെ ഉറപ്പിച്ചിട്ടുണ്ട്. അത് ദൈവത്തിൻ്റെ സ്വഭാവം, ദൈവത്തിൻ്റെ മഹത്വത്തെയാണ് വെളിപ്പെടുത്തുന്നത്. ഈ ലോകം മാത്രമേ ഒരു സ്ഥലമുള്ളൂ സാത്താനെ തൻ്റെ രാജ്യം തൻ്റെ പ്രമാണം അനുസരിച്ച് നടത്തുവാൻ ദൈവം അനുവാദം കൊടുത്തേക്കുന്നത്. പുതിയ ആകാശവും പുതിയ ഭൂമി സർവശക്തനായ ദൈവത്തിൻ്റെ തേജസ്സിനെ ആയിരിക്കും വെളിപ്പെടുത്തുന്നത്. സോ ഈ ഭൂമിയിലുള്ളപ്പം തന്നെ ദൈവവചനം നമുക്ക് കഠിനമായി തോന്നുവാണെങ്കിൽ നിത്യതയിൽ നമ്മൾ എങ്ങനെയായിരിക്കും? ഇവിടെ തന്നെ സംഘർഷമായി തോന്നുവാണെങ്കിൽ, ഇതനുസരിച്ച് ജീവിക്കാൻ കഴിയത്തില്ല എന്നുള്ള മനസ്സുണ്ടെങ്കിൽ നിത്യതയിൽ പ്രവേശിക്കുമോ? ഇവിടുത്തെ പോലത്തെ ജീവിതമല്ലായിരിക്കുമല്ലോ അവിടെ. പാപത്തിൽ രസിക്കുന്ന ഒരു വ്യക്തിക്ക് ഒരിക്കലും നിത്യജീവിതം പ്രാപിക്കാൻ കഴിയത്തില്ല. അവൻ ഒരിക്കലും ജ്ഞാനികളുടെ മധ്യേ വസിക്കത്തില്ല. കാരണം ജ്ഞാനികൾ ദൈവത്തിൻ്റെ പാത അനുസരിക്കുവാൻ ഇറങ്ങിത്തിരിച്ചവരാ. സോ ഈ ദിവസങ്ങളിൽ നമ്മൾ ലോകത്തിൻ്റെ ശബ്ദത്തെ വെറുത്ത് ദൈവത്തിൻ്റെ വിശുദ്ധ പാത അനുസരിച്ച് ദൈവഹിതപ്രകാരം ജീവിക്കാം. ലോകം നമ്മളെ ഭോഷന്മാരായി പറഞ്ഞേക്കാം. നമുക്ക് അഭിമാനത്തോടെ ലോകത്തിൽ നിന്ന് വ്യത്യസ്തമായി ജീവിച്ചു കാണിക്കാം. നമ്മൾ ലോകക്കാരല്ല. അതിന് ദൈവാത്മാവ് നമുക്ക് മനസ്സുണ്ടെങ്കിൽ ദൈവാത്മാവ് നമ്മളെ സഹായിക്കും. സ്വർഗസ്ഥനായ ദൈവം നമ്മുടെ ജീവിതം കണ്ട് പ്രസാദിക്കും. ദൈവത്തിന് യോഗ്യമായ ഒരു ജീവിതമായിരിക്കും. സോ ഈ ദിവസങ്ങളിൽ നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, എൻ്റെ ചെവികളെ തുറക്കണമേ, നിൻ്റെ ജീവൻ്റെ വചനം കേൾക്കുവാൻ. കാരണം ഇവിടെ വചനം നമ്മൾ വായിച്ചത് ജീവാർത്ഥമായ ശാസനം കേൾക്കുന്ന ചെവിയുള്ളവൻ ജ്ഞാനികളുടെ മധ്യേ വസിക്കുന്നു. സോ നമ്മൾ ഈ ദിവസങ്ങളിൽ ദൈവവചനത്തിന് പ്രാധാന്യം കൊടുക്കാം. സ്വർഗസ്ഥനായ പിതാവിൻ്റെ കുടുംബത്തിൻ്റെ അംഗങ്ങളായിരിക്കുമ്പോൾ ആ കുടുംബത്തിൻ്റെ പ്രമാണം അനുസരിച്ച് നമുക്ക് ജീവിക്കാം. എന്നാൽ പിതാവിൻ്റെ കൂടെ നിത്യതയെ നമുക്ക് വസിക്കാൻ കഴിയും. ഈ ലോകത്തിൻ്റെ വാക്കുകൾ നമുക്ക് കുറച്ച് ദിവസത്തേക്ക് സുഖങ്ങൾ തരും. പക്ഷെ ഓർക്കണം, അസുഖം മരണം വരെ ഉള്ളൂ. ദൈവ പൈതലായിരിക്കുമ്പോൾ നമുക്ക് കർത്താവിനെ സ്നേഹിക്കാം, കർത്താവിൻ്റെ വാക്കുകളെ സ്നേഹിക്കാം. കാരണം ഇത് മുഖാന്തരം നമുക്ക് നിത്യ ജീവിതമാണ് പ്രാപിക്കുന്നത്. അതിനായി ദൈവം നമ്മളെ സഹായിക്കുമാറാകട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവെ, രാവിലെ സമയത്തിനായി സ്തോത്രം. നീ ഞങ്ങളോട് സംസാരിക്കുന്നതിനായി സ്തോത്രം. പിതാവേ, ഞങ്ങൾ ഒത്തിരി ശബ്ദങ്ങൾ കേൾക്കുന്നുണ്ട്.
അതിൻ്റെ മധ്യത്തിൽ നിൻ്റെ ശാന്തസ്വരവും വരുന്നുണ്ട്. പിതാവേ, അതിനെ മനസ്സിലാക്കി എത്ര പ്രയാസമുള്ളതാണെങ്കിലും ആ സ്വരത്തെ സ്നേഹിച്ച് നീതിയുടെ പാതയിൽ വിശുദ്ധിയെ സ്നേഹിച്ചുകൊണ്ട് നിന്റെ ഹിതപ്രകാരം ജീവിക്കുവാൻ ഞങ്ങൾ ഓരോരുത്തരെയും സഹായിക്കണമേ. നിന്റെ സ്വരത്തെ മനസ്സിലാക്കുവാനുള്ള പരിജ്ഞാനം ഞങ്ങൾക്ക് ഇന്ന് രാവിലെ സമയം നീ തരണമേ. എല്ലാ മാനമഹത്വം നിനക്കായി അർപ്പിക്കുന്നു. നിന്റെ നാമത്തിൻ്റെ മഹത്വത്തിന് വേണ്ടി ജീവിപ്പാൻ സഹായിക്കണം. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. ദൈവം നമ്മളെ ഓരോരുത്തരെയും സഹായിക്കുമാറാകട്ടെ. നമ്മുടെ കർത്താവ് വേഗം വരാറായി. മാറാനാഥാ.